ഇവരൊക്കെ ഞെട്ടൽ കൊടുത്തിട്ട് അന്ന് തന്നെ പോയി. ഞാൻ പിറ്റേ ദിവസം അവിടെ നിന്ന് ഞെട്ട് വരുന്നത് 43 ഡേക്കാ പോയത്. ഞാൻ മാത്രമായി അഭിനയിച്ച സിനിമകളൊന്നും വലുതായി ഓഡിയൻസ് ചരിത്രമില്ല. ആ കൊച്ചു കണ്ണു തുറന്നപ്പോഴും നമ്മളെ തിരുത്താനും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു വലിയ മനസ്സായി ചേട്ടനുണ്ട്. ഓരോ പോയിന്റിലും നമ്മള് ചിലപ്പം ഇത് ശരിക്കും പറയുന്നതാണോ അത് ഭയങ്കര പേടിയാണ്. ഞാൻ ഈ പടം കഥ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൻ ജീവിതത്തിൽ ഒരു ഹൊറർ പടം കണ്ടത്. ഞാൻ കാണാറില്ല, അഭിനയിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആരും വിളിച്ചപ്പോഴാണ്. പിന്നെ പിന്നെ കപ്പിയാര് ഹൊറർ കോമഡിയാണല്ലോ. എനിക്ക് സിനിമ ഇതിനു വേണ്ടി ഞാൻ ഒരു സിനിമ കണ്ടു, കോൺജ്യൂറിംഗ് 2. ഭക്തിൻ്റെ കൂടെ ഇരുന്ന് മ്യൂട്ട് ചെയ്ത് ഇടയ്ക്ക് രണ്ടു ദിവസം കൊണ്ട് തീർത്തു. ഇതിൽ നമ്മൾ അഭിനയിക്കുമ്പം റിയാക്ഷൻസാണ് കൂടുതലും. പ്രേതമായതുകൊണ്ട് രൂപമില്ലല്ലോ, അപ്പം അതിനെങ്ങനെ ചെയ്യണം എന്നൊന്ന് കോപ്പി അടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ സെറ്റിൽ ചെന്നപ്പം ഇയാൾ ഈ വ്യക്തി വിഷ്ണുവിനെ പിന്നെ എനിക്ക് നേരത്തെ മിഥുൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെ അറിയാം. പുള്ളിയുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് വലിയ അഭിപ്രായം പറയേണ്ടെന്ന് തീരുമാനിച്ച ഞാൻ പോയേ. കാര്യം പുള്ളിക്ക് ഭയങ്കര ധാരണയുണ്ട് എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ എൻ്റെ കാരണങ്ങൾ എൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ എനിക്ക് കൂടി രണ്ട് ഷോട്ട് കൂടുതൽ ചോദിച്ചെടുത്തരും. അതിൽ പടം കണ്ടവർക്കറിയാം ആവണിയുടെ ഒരു ഇൻ്റർവൽ പഞ്ചുണ്ട്, അതിൽ എൻ്റെ ഒരു ഞെട്ടൽ വേണം. എനിക്കൊന്ന് ഇവരൊക്കെ ഞെട്ടൽ കൊടുത്തിട്ട് അന്ന് തന്നെ പോയി. ഞാൻ പിറ്റേ ദിവസം അവിടെ നിന്ന് ഞെട്ട് വരുന്നത് 43 ഡേക്കാ പോയത്. അപ്പം അതുകൊണ്ട് ആ കണിഷ അല്ലേ ഒരു അത് അനുവേട്ട നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ അഹമ്മദിനോട് വർക്ക് ചെയ്യുമ്പോഴും പ്രൂവ് ചെയ്ത ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് കിട്ടുന്നുണ്ട്. അത് ആക്ടേഴ്സിന് ഇഷ്ടമാണ്, അല്ലാതെ ആക്ടേഴ്സ് എല്ലാവരും ചെന്നിട്ട് അവരവരുടെ മനസ്സിലുള്ള ഒരു സിനിമ അഭിനയിച്ച ആ കാര്യമില്ലല്ലോ. ആ ക്യാരക്ടർ സംവിധായകൻ്റെ സിനിമയാണ്, എഴുത്തുകാരൻ്റെ സിനിമയാണ് പൂർണ്ണമായിട്ടും. ഞാൻ ആദ്യം ചോദിച്ചത് എന്നെ തന്നെയാണോ വിളിച്ചത് രീതിയിലാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇത്രയും നല്ലൊരു കഥാപാത്രം, പക്ഷെ ഒത്തിരി നന്ദിയുണ്ട്, പ്രത്യേകം നന്ദിയുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞു, അതിൽ ഒത്തിരി സന്തോഷം. അതിന് മെയിൻ കാരണം മീ നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. കാരണം നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ള അവസ്ഥയായിരുന്നു, നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നിന്ന് കൊടുത്തു, അദ്ദേഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുമായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കട്ടെ. നിനക്ക് മതിയായില്ല അല്ലേ? ഇവൻ ഈ ഓക്കെ ടേക്ക് ആവുന്നതിന് മുന്നേ ഈ വിഷ്ണു അൺമോർ കോൺഷ്യസ് ആണ്. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് അടിപൊളിയാണ്, രണ്ടാമത് ചെയ്ത് സൂപ്പറായിരുന്നു, അതന്നെ പിടിച്ചാൽ മതി. ഒന്ന് രണ്ടും ഒക്കെ അടുത്തൊക്കെ ഇവൻ്റെ മിക്സ് ആയിട്ട് ഇവൻ സൂപ്പറായിട്ടിരിക്കട്ടോ. അപ്പോൾ വിഷ്ണു വന്നിട്ട് ഉടനെ സെറ്റാക്കി കൊടുക്കും. അപ്പം ചെയ്ത് കഴിഞ്ഞ് അവൻ അറിയാം ഇത് കറക്റ്റാണ്. അപ്പോൾ വിഷ്ണു ഓക്കെ എന്ന് പറയും. അപ്പം അവൻ വിഷ്ണുവിനോട് സർ വൺ മോർ വേണം. അത് ഒരു കാരണവശാലും വൺ മോർ ചോദിക്കില്ല എന്നറിയാം. അല്ല, വിഷ്ണു ടേക്കിൻ്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്യണത് നന്നാവുണ്ടോ എന്നുള്ളത് സാധാരണ അതി ആശാരമില്ല. അത് ആഡ് ചെയ്യുന്ന സമയത്തൊന്നും അത് കാണാറില്ല, ആ ഓക്കെ എന്ന രീതിയിലാണ് പറയാറുണ്ട്. അങ്ങേറ്റം പോയ, പക്ഷേ ഇദ്ദേഹം അതുപോലെ തന്നെയാണ്, ഒന്നും ഫേസിൽ റിയാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ നോക്കും, ദൈവം ഇവന് ഒരു ഇടയ്ക്കെങ്കിലും ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നത് പിന്നെ സന്തോഷമായി. ഇവൻ്റെ കൂടെ പണിയെടുക്കാൻ അടിപൊളിയാണ്. അത് വിഷ്ണുവിന്റെ കാര്യം ചന്ദ്രനാഥന്റെ ഒരു അതിലെ പടത്തിലെ നിർണായകമായ ഒരു സീൻ, അവണിന്റെ കൂടെ ഞങ്ങളുടെ സീൻ അഭിനയിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അണ്ണാ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നമ്മുടെ ഡയറക്ടർ ഒന്നും പറഞ്ഞില്ല, മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നോ എന്നൊരു സംശയം അത്രയേ ഉള്ളൂ വിഷ്ണുവിന്റെ റിയാക്ഷൻ. മുഖത്ത് പറഞ്ഞ പോലെ അതെ അഭിനയിച്ച സിനിമകളിൽ ഇപ്പോ ഞാൻ മാത്രമായി അഭിനയിച്ച സിനിമകളൊന്നും വലുതായി ഓടിയ ചരിത്രമില്ല. അപ്പോ എനിക്കും അതൊരു അത്ഭുതമായിരുന്നു ആ സിനിമ. ഓഡിയോ ശരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ നല്ല ഒരു ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുന്ന, ഇപ്പം ജയൻ്റെ കൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഒരു ഓൺസെമ്പിൾ കാസ്റ്റിൻ്റെ കൂടെയുള്ള എൻ്റെ സിനിമകളാണ്
എനിക്ക് അങ്ങനെ സൂപ്പർ ഹിറ്റ്സ് എന്ന് പറയാവുന്ന ഒന്നുമില്ല, വിഷയം ആവർത്തിക്കാതിരിക്കാൻ നോക്കും, ട്രീറ്റ്മെന്റ് ആവർത്തിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ ആവർത്തിച്ച് വരുന്നത് അടുപ്പിച്ചെഴുതാതിരുന്നാൽ തന്നെ നമുക്കൊരു മാറ്റം ഫീൽ ചെയ്യും. അങ്ങനെ ശ്രമിക്കാറുള്ളൂ. ഡാർക്ക് സിനിമകൾ ചെയ്യുമ്പോൾ ഡാർക്കിൽ തന്നെ പല സിനിമകളുണ്ടല്ലോ. ഡാർക്ക് ത്രില്ലർ ആവാം, ഹൊറർ ആവാം, അങ്ങനെ പലതും ആവാം, ഡാർക്ക് ആക്ഷൻ ആവാം. അപ്പൊ അങ്ങനെ അതിന്റെ ഏതെങ്കിലുമൊക്കെ വേരിയന്റുകൾ ആവർത്തിച്ച് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അടുത്ത സിനിമകളും അങ്ങനെ തന്നെയായിരിക്കും. പോസ്റ്റർ ആണെങ്കിലും ടർബോ ആണെങ്കിലും ഒക്കെ പലതരം സിനിമയായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇത് കിട്ടുക എന്നുള്ളതാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഇത്രയും എന്താണ് പരാധീനമായ ഒരു പ്രൊഫഷൻ വരെയില്ല. അത്രയും ഡിപ്പെൻഡന്റ് ആണ് നമ്മള്. എന്താ പറയാ, ഒരു 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 തരത്തിലൊരു പാരസൈറ്റിക് പ്രൊഫഷനാണ് നമ്മുടെ ആക്ടർ എന്ന് പറയുന്നത്. അൺലെസ് യു ഗെറ്റ് ഫെഡ് ബൈ ദ ഓതർ ഓർ ദ ഡയറക്ടർ, ദർ ഇസ് നത്തിങ് ഹി ക്യാൻ ഡു. അയാൾക്ക് ചെയ്യാവുന്നതിന് ഏറ്റവും കുറവ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതരം കാര്യങ്ങൾ കൊണ്ട് സിനിമ ചെയ്യുന്നത് സാമ്പത്തിക ലാഭത്തിനുണ്ട്. ഞാൻ സിനിമ ചെയ്യാറുണ്ട്, അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന സിനിമകളുണ്ട്. ഒരു രൂപ വാങ്ങിക്കാതെ, ഇപ്പം മെഴുതിരി അത്താഴങ്ങൾ എന്നുള്ള സിനിമ ഒരു രൂപ എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടില്ല. കിങ് ഫിഷ് എന്നൊരു സിനിമ ഒരു രൂപ എനിക്കകത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ സിനിമ ചെയ്യാറുണ്ട്. എന്നോ നല്ല പൈസയും വാങ്ങിച്ച് പൊട്ട സിനിമകളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഇത് എനിക്കിതിനകത്തൊരു കൺസിസ്റ്റൻസി ഇല്ല. ഈ കഴിഞ്ഞ 20 കൊല്ലവും എനിക്ക് ഒരു കൺസിസ്റ്റൻസിയും ഈ കാര്യത്തിലില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് വാട്ട് ഐ ആം എന്ന് എനിക്ക് മറുപടി പറയാൻ പറ്റും. പക്ഷേ ഈ പടം, ഇങ്ങനത്തെ സിനിമകൾ എന്തോ അത് യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്നതാണോ അതോ ജനങ്ങൾ നൽകുന്നതാണോ എന്ത് എന്ത് തന്നെ ആയാലും ഇത്തരം പല സിനിമകളിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉരുണ്ടുപിടിച്ചെത്തും. ഇങ്ങനെ ഇപ്പോൾ ഫീനിക്സ് അല്ലെങ്കിൽ 21 Grams, മുമ്പ് തിരക്കഥ എന്നുള്ള സിനിമ, കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ, ലോഡ്ജ്, ട്രാഫിക് വന്ന് പതിനകത്തും ഉണ്ടായിരുന്നു. ഇതോ അതിനിടക്കാനുശേഷം ഒരു പാവാട എന്നുള്ള സിനിമ വരുമ്പോൾ അതിനകത്തും ഉണ്ടാവും. വിക്രമാദിത്യൻ 1983. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ എങ്ങനെയോ മറിഞ്ഞ് അപ്പുറത്ത് വീഴുക എന്ന് പറയും. പലപ്പോഴും ഇത് ഒരു ഫ്രിഞ്ചില് എത്തി തീരും, പരിപാടി കഴിയും, ഔട്ടാവുമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒന്ന് പിടിച്ച് അപ്പുറത്ത് വിടും. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. കഴിഞ്ഞ 20 years ആയിട്ട് ഞാൻ എന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. അപ്പുറത്തോട്ട് തള്ളി കഴിഞ്ഞ് ഒരു ഒരു കയ്യിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മിഥുന്മാരോ തോമസോ ഒരു വിഷ്ണു പരന്തനോ റനീഷോ വന്നിട്ട് ഡേ കൂട്ടാ ഇതാണ് സംഭവിച്ചുണ്ടെങ്കിൽ, വിച്ച് ഐ എം വെരി ഹാപ്പി അബൌട്ട് ബിക്കോസ് ദാറ്റ് മീൻസ് നോ സ്ട്രെസ്. എനിക്ക് ഒരു തരത്തിലുള്ള എൻ്റെ കരിയറിലൊക്കെ എന്ത് സ്ട്രെസ് വരാത്തതിൻ്റെ കാരണം ഇങ്ങനെ ചില മഹാനുഭാവന്മാർ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭവിക്കാറുണ്ട്. അതിങ്ങനെ ചെറിയ പ്രായമുള്ളവരായാലും മിഥുനെ പോലെ 19 വയസ്സ് കഴിഞ്ഞ ആൾക്കാരായാലും അവരും അങ്ങനെ വരാറുണ്ട്. സോ അങ്ങനെ ഇതൊന്നുമല്ല. പക്ഷെ എനിക്ക് ഈ ടീമുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും മിഥുനും വിഷ്ണുവും അജുവും ഒക്കെ സിനിമയോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്ത ഇതിനോട് കാണിക്കുന്ന ഇവനൊക്കെ ഭയങ്കര ഒരു എന്താണ് ക്രൂവൽ ടു ഹിംസെൽഫ് ആണ്. സ്വയം ക്രൂരതയ്ക്ക് അടിമപ്പെടുന്ന ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ കുറച്ചൊക്കെ റബ് ഓഫ് ചെയ്യും നമ്മളിലും. പക്ഷെ നന്നാവുന്നത് തോന്നുന്നുണ്ടടാ. ഭാഗ്യമുണ്ട് കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഉടനീളമുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് എന്നെക്കാൾ എനിക്ക് തീരെ കണക്ട് ചെയ്യാൻ പറ്റാത്ത മുതിർന്ന 2-3 കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു അമ്മയായിട്ടൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. വിഷ്ണു ഭരതൻ ത്രൂവാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് വിഷ്ണുവിന് ഒരു വലിയ താങ്ക്സ്. ഞാനീ പറഞ്ഞ പോലെ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് വായിച്ചു, പക്ഷേ ഡെയ്സി ഞാനാണോ എന്നുള്ളൊരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാനാണോ ഇതൊന്നും അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ എത്തി. പക്ഷെ അത് കിട്ടിയപ്പം ഐ വാസ് വെരി ഹാപ്പി. പിന്നെ അനുപിടെ പിന്നെ മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ആർക്കും എല്ലാം മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങിയത് കുട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടാ കുഞ്ഞ് ആ പിള്ളേരുടെയൊക്കെ അമ്മ അത് ഞാനാണ്, അച്ചേട്ടൻ്റെ വൈഫ് ഞാനാണ്, ഇങ്ങനെ ഞാൻ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുകയോ.
പക്ഷെ അതും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് സ്പെഷ്യലി അജിചേട്ടൻ്റെ അടുത്തൊരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഓരോ സീനും ഒരു എന്താ പറയുക, ഒരു കൂട്ടായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ സീനിനു മുന്നേയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ച് നമ്മളെ തിരുത്താനും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ളൊരു വലിയ മനസ്സ് അജിചേട്ടനുണ്ട്. ഓരോ പോയിന്റിലും നമ്മൾ ചിലപ്പം ഇത് ശരിക്കും പറയുന്നതാണോ, ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഐ മീൻ ഓരോ സീനും നമ്മൾ വർക്ക് ചെയ്തത്, അതിനൊരു വലിയ താങ്ക്സ്. ആൻഡ് മിഥുൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഡെയ്സി പോലുള്ള ഒരു ക്യാരക്ടറിലേക്ക് എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ അതിലൂടെ നമുക്ക് വരാൻ പറ്റിയത്. സോ എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണണം, വിജയിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഫിലിമിനെ അറിയാം, അഞ്ജലി മകളാണെന്നുള്ള ഫിലിമിനെ അറിഞ്ഞ ശേഷം ഓൾമോസ്റ്റ് കുറേ ആൾക്ക് മനസ്സിലാവുന്നു ഡേവിസിനെ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഫിലിമിനെ ചെയ്യുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ഗൈഡൻസ് തന്നിരുന്നു? പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് എൻട്രി ആയത്? അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഓഡീഷൻ ത്രൂ ആണ് വന്നത്. എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൊറർ മൂവി ചെയ്യണേ, അതും ഫസ്റ്റ് ടൈമാണ് ഞാൻ ത്രൂ ഔട്ട് ഒരു മൂവിയിൽ ചെയ്യണേ. അപ്പൊ എനിക്ക് അതിന് നല്ല സന്തോഷമുണ്ട്. ഈ പടം തുടങ്ങുമ്പോ മറ്റേ കുട്ടിയുടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, ഒരു ഐ ഓപ്പണിങ് ഷോട്ട് ഉണ്ട്. തുടക്കത്തിലാണ്, പടം തുടങ്ങുമ്പോ തന്നെയാണ്. അത് അവിടെ ഒരു ഓഡിയൻസിന് മിസ്റ്റേക്ക് ആക്കാൻ വേണ്ടിട്ട് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്ത ഷോട്ടാണോ അത്? അവളുടെ കണ്ണിന്റെയും ലെൻസിങ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അത് വളരെ സാധാരണമായിട്ടൊരു ഒരു ഒരു സംഭവം എന്തോ തുടങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനയ്ക്ക് ആ കൊച്ചു കണ്ണു തുറന്നപ്പോൾ അത്രയും അത് പറഞ്ഞ നീ പറഞ്ഞ അതിന്റെ പഞ്ചോ അത് അത് അതിനു വേണ്ടി ചെയ്തതല്ല. പക്ഷെ ആ കണ്ണിന്റെ പ്രത്യേകത വെച്ച് നമ്മൾ കളിച്ചതാണ്. വിഷ്ണു എന്താ രണ്ടു വാക്ക് എന്തെങ്കിലും രണ്ടു വാക്ക് ഫസ്റ്റ് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അതറിയാം നമ്മുടെ സിഗ്നേച്ചറാണ്, പത്ത് പേര് നമ്മളെ തിരിച്ചറിയേണ്ട ഒരു വർക്കായിരിക്കണം എന്നൊരു ചിലപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവും. ഇങ്ങനെ ഒരു തുടക്കം തുടങ്ങണം എന്നൊരു ആഗ്രഹം എന്താണ്, എന്താണ് എന്ന് ഇൻസ്പയർ ചെയ്യുക? പുറം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു റിസ്ക് പോലുള്ള കൊമേഴ്ഷ്യലിനെക്കാളും കുറച്ചുകൂടെ റിസ്ക് ആണ് പുറം എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഒരു പണം ചെയ്യണമോ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സാധാരണ പോലെ അല്ലാത്തൊരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു, ആ ഒരു തുടക്കം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലുള്ള കഥകൾ കുറച്ച് അത്തരത്തിലുള്ളതാണ്. അപ്പോൾ പിന്നെ എൻ്റെതായ ഒരു സിനിമ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രണ്ട് ജോണറാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രണയവും അതേപോലെ തന്നെ ഭയവും. ഇത് രണ്ടും ഒരുമിച്ചൊരു ബ്ലെൻഡ് ചെയ്ത ഒരു സിനിമയിൽ എങ്ങനെ നോക്കാമെന്നുള്ളൊരു ശ്രമമാണ്. കണ്ടു നോക്കും, അഭിപ്രായങ്ങൾ അറിയിക്കും. താങ്ക് യു. Thank you.